രാജ്യാന്തര വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നു പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആ അല്ലെ ജെയിംസ് എന്ന് പറയുമ്പോൾ എന്തോ കുറവ് അല്ലെ ഗുഡ് മോർണിംഗ് പി പി ജെയിംസ് വലിയ സ്കോപ്പാണ് ഇവിടെ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം മ്യാൻമാറിലേക്കൊന്ന് പോകാം അവിടെ വീണ്ടും പട്ടാളത്തിൻ്റെ വെടിവയ്പുണ്ടായി മുപ്പത്തി എട്ട് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു മാത്രമല്ല ഈ പട്ടാളത്തെ ചൈന പിൻ പിന്തുണയ്ക്കുന്നു എന്നതും രാജ്യാന്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു മാത്രമല്ല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് മ്യാൻമർ എന്ന് വരുന്ന പുതിയ വാർത്തകൾ എസ് കെ എൻ ഈ അന്താരാഷ്ട്ര വാർത്തകൾ തുടങ്ങുന്നത് തന്നെ സങ്കടകരമായ വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ് കാരണം പറയാതെ വയ്യ മ്യാൻമാർ ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണീരാണ് ഇന്നലെയും മ്യാൻമറിൽ പട്ടാള വെടിവയ്പ്പിൽ മുപ്പത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മരിച്ചത് ഇപ്പോൾ നൂറിലേറെ കവിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ഈ ചൈനയാണ് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി രക്ഷാ സമിതി വലിയ രീതിയിൽ നടപടിയെടുക്കുന്നതിനെതിരെ ഉടക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ് അതിൻ്റെ ഭാഗമായി ചൈനയുടെ രണ്ട് ഫാക്ടറികൾ ഇന്നലെ തീയിട്ട് നശിപ്പിച്ചു ചൈന ഇതിൽ പ്രതിഷേധിക്കുകയുണ്ടായിട്ടുണ്ട് ചൈന എംബസി വഴി വളരെ ശക്തമായ പ്രതിഷേധം മ്യാൻമർ പട്ടാളത്തെ അറിയിച്ചിട്ടുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്തായാലും മ്യാൻമർ പട്ടാളം ആശ്രയിക്കുന്നത് ചൈനയെയും റഷ്യയുമാണ് രക്ഷാസമിതിയിൽ മ്യാൻമർ പട്ടാളത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോൾ വളരെ ശക്തമായി എതിർത്തത് ചൈനയും റഷ്യയുമാണ് അഞ്ച് പെർമനന്റ് മെമ്പേഴ്സ് സ്ഥിരം അംഗങ്ങളാണുള്ളത് അവരിൽ ആരെങ്കിലും ഒരാൾ വീറ്റോ ചെയ്താൽ പിന്നെ സൈനിക നടപടി സാധിക്കില്ല ഇല്ലെങ്കിൽ ഒരു പക്ഷേ മ്യാൻമർ പട്ടാളത്തിനെതിരെ ലോകതലത്തിൽ ഒരു സൈനിക നടപടിക്ക് വരെ സാധ്യതയുണ്ടായിരുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് പേരും വളരെ ശക്തമായിട്ട് സൈനിക നടപടി വരെ വേണമെന്നുള്ള ആവശ്യമായിരുന്നു കാരണം ജനാധിപത്യ സർക്കാരിനെയാണ് അവിടെ അട്ടിമറിച്ചിട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല സാൻ സൂചി എന്തൊക്കെ പറഞ്ഞാലും നൊബേൽ സമ്മാന ജേതാവും അറിയപ്പെടുന്ന നേതാവുമാണ് അവരെ ജയിലിലാക്കിയിരിക്കുകയാണ് അവരുടെ മന്ത്രിമാരെയും പ്രസിഡന്റിനെയും ഒക്കെ ജയിലിലാണ് അപ്പം അതിനെതിരെ വലിയ ജനരോഷം നടക്കുന്നു പക്ഷേ രക്തത്തിൽ കൊല്ലുകയാണ് പ്രക്ഷോഭത്തെ പട്ടാളം പട്ടാളമിസ്കയൻ അതുപോലെ ജെയിംസ് ജർമ്മനിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ വളരെ ശക്തിയായ ഭരണാധികാരി ഏഞ്ചല മെർക്കലിൻ്റെ കക്ഷിക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പരാജയമുണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നു എന്താണ് ഏഞ്ചല മെർക്കലിൻ്റെ ജനപിന്തുണയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ എസ് കെ എൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് കോവിഡാണ് അതിന് പ്രധാന കാരണം കോവിഡ് വാക്സിൻ കൊടുക്കുന്നത് വളരെ വൈകുന്നു ഒരുപാട് പേര് മരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ മാസ്കുകൾ മാസ്ക് ചെറിയതായിട്ട് തോന്നുമെങ്കിലും മുഖം മൂടി വാങ്ങിക്കുന്ന കാര്യത്തിൽ വലിയ അഴിമതി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ കാണിച്ചു അതിൽ പലരും രാജിവെക്കേണ്ടി വന്നു അപ്പോൾ വേഞ്ചില മർക്കലിൽ ഇതൊന്നും അവരെ തടയാൻ സാധിച്ചില്ല എന്നുള്ളത് അവർക്കെതിരെ വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള വനിതാ ഭരണാധികാരിയായിട്ടാണ് അവർ അറിയപ്പെടുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായി ജർമ്മനിയെ വലിയ നിലയിലേക്ക് എത്തിക്കുന്ന ലോകത്തിൻ്റെ നമ്പർ വൺ ശക്തിയായിട്ട് മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ഏഞ്ചില മർക്കൽ പക്ഷെ അവരുടെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഗ്രീൻ പാർട്ടി ജർമ്മനിയിൽ ഗ്രീൻ പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നേറി വരികയാണ് അവർക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ട് എന്നാണ് എസ് കെൻ കാണുന്നത് മറ്റൊരു കാര്യം

കേസിൽപ്പെട്ടിരിക്കുന്നു ഏഴ് സ്ത്രീകളാണ് പുള്ളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർ രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ബൈഡൻ പറയുന്നത് കാരണം ബൈഡനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്റെ ഏറ്റവും വലിയ കൂട്ടാളിയെ കൈവിടാൻ ബൈഡന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഹി ഈസ് ബയിങ് ടൈം അപ്പോൾ ആ തരത്തിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ആൻഡ്രോ കുമോയ്ക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ കാരണം വലിയ രീതിയിൽ ഇത് ന്യൂയോർക്കിൽ വലിയ രീതിയിലുള്ള എതിർപ്പിനും നിഷയത്തിനും കാരണമായിരിക്കുന്നു എസ്കാൻ Thank you PP James Number 1 election channel 24